ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. നല്ല ഭയമുണ്ട്. എന്തോ ഭയം? നല്ല ഭയം എന്ന് പറയുന്നത് എന്താ? ദൈവഭയം. ദൈവഭയം പല സമയത്ത് സ്തോത്രം സഭയ്ക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ദൈവഭയമില്ല. സാത്താന് ഭയങ്കര ഭയം. സാത്താന് പതുക്കെ പറ, സാത്താന് ഭയങ്കര ഭയം, പതുക്കെ പറ, പതുക്കെ പറ. സാത്താൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നീ പിശാചിൻ്റെ കയ്യിലെ കളിപ്പാട്ടമല്ല. ദൈവം നിൻ്റെ കൂടെ, യേശു നിൻ്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിൻ്റെ മീതെ, ദൂതന്മാർ നിൻ്റെ ചുറ്റും. ഞാൻ വീണ്ടും പറയും, 4 പ്രയോറിറ്റിയാണ് ഒരു ദൈവപൈതലിനുള്ളത്. ദൈവം നിൻ്റെ കൂടെ, യേശു നിൻ്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിൻ്റെ മീതെ, ദൂതന്മാർ നിൻ്റെ ചുറ്റും. അതുകൊണ്ട് സ്തോത്രം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കുക? ദാവീദ് പറയുകയാണ്, കരടി വന്നു, സിംഹം വന്നു, ഗോലിയാത്ത് വന്നു, ശൗല് വന്നു, അബ്ശലോം വന്നു, പക്ഷേ യവന്മാർ ഓരോരുത്തരും ഞാൻ ഭയപ്പെട്ടില്ല, ഞാൻ ദൈവത്തെ മാത്രം ഭയപ്പെട്ടു. കമോൺ, ദൈവത്തെ മാത്രം ഭയപ്പെട്ടതുകൊണ്ട് ദാവീദ് പ്രബലപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. ഈ തലമുറയിൽ നമ്മൾ ഭാരപ്പെടല്ല, പ്രബലപ്പെടുവാൻ ദൈവത്തെ മാത്രം ഭയപ്പെട. പകർച്ചവ്യാധിയെ ഭയപ്പെടല്ല, മഹാവിപത്തുകളെ ഭയപ്പെടല്ല, ഓപ്പറേഷനെ ഭയപ്പെടല്ല, സ്തോത്രം അതെ മറ്റേതെങ്കിലും വെന്റിലേറ്ററിനെ ഭയപ്പെടല്ല, കർത്താവിനെ ഭയപ്പെട. ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, സ്തോത്രം സഭാപ്രസംഗി 12:13, എല്ലാറ്റിൻ്റെ സാരം കേൾക്ക്. എല്ലാം എഴുതി അവസാനം പുള്ളി പറയുന്നു, അവസാനം പറയും, എല്ലാറ്റിൻ്റെ സാരം കേൾക്ക്, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പന അനുസരിക്കുക. സ്നാനപ്പെടാത്ത എല്ലാവരും ഈ ദിവസം തീരുമാനിക്കണം, അവൻ്റെ കൽപ്പന അനുസരിക്കണം. യേശുവിൻ നാമത്തിൽ സ്തോത്രം, നീ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിക്കണം. ഇപ്പം തന്നെ നിൻ്റെ തൊട്ടടുത്ത സ്തോത്രം പാസ്റ്റേഴ്സിനെ അതേ സ്തോത്രം കോൺടാക്ട് ചെയ്യണം. നീ ചർച്ച് സെക്രട്ടറി ആയിരിക്കാം, പാരമ്പര്യ പള്ളിയിൽ സ്തോത്രം അതേ ഏറ്റവും വലിയ ആക്റ്റീവ് മെമ്പർ ആയിരിക്കാം. നീ ആരാണെങ്കിലും പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിക്കണം. വ്യക്തിയായി, കുടുംബമായി, ഇത് നിന്റെ നേരമാണ്. നീ പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ കൽപ്പന നീ അനുസരിക്കണം. ദൈവത്തെ നീ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടാൻ വേദപുസ്തകം പറയുന്നു. യോശുവയുടെ പുസ്തകം 1:6, 1:9 വായിക്കുമ്പോൾ യോശുവെ നോക്കി ദൈവം പറഞ്ഞു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, എല്ലാ ഭയവും വിട്ടുപോകട്ടെ, എല്ലാ ഭീരുത്വവും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കമാൺ, വായി തുറന്ന് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ ഭീരുത്വത്തിന് ആത്മാവ് വിട്ടുപോകട്ടെ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1:7 പറയുന്നു, നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്തോത്രം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കട്ടെ. എല്ലാ ഭയത്തിൻ്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ഭാവിയെക്കുറിച്ചുള്ള ഭയം, അടുത്ത നാളുകൾ എന്തായി തീരും, സ്തോത്രം ജീവിതം എന്തായി തീരുമെന്നുള്ളതായ ഭയം, സ്തോത്രം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്താകും? ഒരു കുന്തവും ആകത്തില്ല. ഇന്നലത്തേക്കാൾ നാളെ നല്ലതാകും. ഇന്നലകളിൽ നടന്നെങ്കിൽ നാളെ ഓടുവാൻ വേണ്ടി പോകുന്നു. ഇന്നലകളിൽ നടക്കാത്തത്, സംഭവിക്കാത്തത് ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. ഞാൻ കർത്താവിൻ്റെ കരത്തിലായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട. ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു, അർത്ഥം ഗബ്രിയേലിനേക്കാൾ പരിശുദ്ധൻ, മിഖായേലിനേക്കാൾ പരിശുദ്ധൻ, സെറാഫുകളേക്കാൾ പരിശുദ്ധൻ, കെരൂബുകളേക്കാൾ പരിശുദ്ധൻ, ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു.